ഇതൊരു കഥയല്ല, കണ്ണുനീരിന് തന്നെ ഉള്ള ചരിത്ര സത്യം. വലിയ നിർമ്മിതികളായ പാലം, ഡാം ഇവയെല്ലാം പണിയുമ്പോൾ ബലം കിട്ടണമെങ്കിൽ മനുഷ്യരക്തം വീഴണം. പഴമക്കാരുടെ വലിയ വിശ്വാസം. സത്യമോ മിഥ്യയോ ഞങ്ങൾക്കറിയില്ല. കണ്ണുനീരിന്റെ തനവുള്ള രക്തക്കറ പിടിച്ച വിശ്വാസം. എത്ര നാളായിടോ ഈ അന്വേഷണം തുടങ്ങിയിട്ട്? തനിക്കറിഞ്ഞൂടെ പണികളൊക്കെ നിൽക്കണത്? 24 മണിക്കൂറിനുള്ളില് കുരുതി കഴിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ തന്നെ കൊന്നിയാൻ ഒഴിക്കും പട്ടക്ക്. മനസ്സിലായോ? ഞാൻ നോക്കുന്നുണ്ട് മുതലാളി. ശ്രമിക്കാം. തന്റെ ഒരു നോട്ടം. പണിക്കരെ, വണ്ടി ഒതുക്ക്. കണ്ണിന് കാഴ്ചയില്ലാത്ത വിശ്വേട്ടന്റെ ജീവിത മാർഗമാണത്. അത് വിഷമടിച്ച പച്ചക്കറിയല്ല. വില പേശാതെ നമുക്കത് വാങ്ങണം പണിക്കരെ. ഞാനും
പണിക്കരെ, ഇന്ന് രാത്രി പാതിരാക്കോഴി കൂകുന്നതിന് മുൻപ് കുരുതി കഴിക്കാനുള്ള ഇരയെ ഞാൻ കണ്ടെത്തിയിരിക്കും. മനസ്സിലായോ പണിക്കരെ? ആ പണിക്കരെ വിളിച്ചിട്ട് കുരുതി കഴിക്കാനായിട്ട് ആളെ കിട്ടിയോ? ആളെ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. താനൊക്കെ എന്തോ ഒന്ന് ഫോർമാനാണോ? ഒരു പണി ഏൽപ്പിച്ചാ ചെയ്യാൻ പറ്റാത്തവൻ. തന്നെയൊക്കെ കൊണ്ടു കിടക്കണ, എന്നെ വേണം തല്ലെ ഫോർമാൻ. കാലില്ലാത്തതിന്റെ മൂത്ത മോന പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ട് പിന്നെ കാലിൽ കളഞ്ഞ വന്ന് അവനെല്ലാം വെച്ചുകൊണ്ട് കൊടുക്കണം. ഞാൻ മറ്റത് ജനിക്കുമ്പോഴേ വന്ന ബുദ്ധിയാണ്. എന്റെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം. ഇവര് രണ്ടുപേരും തീറ്റി പോയിട്ടാ ഞാനീ പണി കൂടെ എടുത്തു കൊടുക്കണം. എന്നെ വിളിക്കണ്ട, തൊഴുതു പാടാ. നമുക്ക് കുരുതി കഴിക്കാനായിട്ട് നമുക്ക് പൊട്ടണം. ജോസ് പോയി പണിക്കരോടൊന്ന് സംസാരിച്ചിട്ടു.
ബോസ് പറഞ്ഞ് ശരിയാക്കാം. മനസ്സിലായോ? ചെല്ലേ. ഒന്നും പറയണ്ട ജോസേട്ടാ, ആകെ പ്രശ്നമാണ്. ഗുരുതി കൊടുക്കുന്ന ആളെ കിട്ടിയില്ലെങ്കിൽ എന്നെ ഗുരുതി കൊടുക്കുന്ന മുതലാളി പറയണേ. ഇത്ര കാലം പണിയെടുത്തിട്ട് അവസാനം എന്നെ തന്നെ ഗുരുതി കൊടുക്കേണ്ട പണിയാണ് ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്നത്. എന്താ ജീവിതം രക്ഷപ്പെടാൻ തോന്നുന്ന മാർഗം ഞാൻ നോക്കിയിട്ട് വഴി കാണുന്നുണ്ട്. എന്ത് വഴി? അയ്യോ, അതൊക്കെ പാവല്ല എന്നെ ജോസേട്ടാ. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ നമ്മുടെ മോനെ വിറ്റടാ. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല. രാത്രി പോലത്തെ രക്തം വീണം ജോസേട്ടാ.